റോഡിൻ്റെ ഘടനകളാണ് പ്രധാന ശത്രു. നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും റോഡ് നമുക്ക് പണിതരും. അതേമാതിരി ഒരു റോഡപകട പരമ്പര ഉണ്ടായ സ്ഥലമാണ് കൊച്ചിയിലെ എളംകുളത്ത് മെട്രോ പില്ലർ 825. കത്തിച്ചുവിടുമ്പോൾ ഈ തൂണിനെ കാണുന്ന അവസാന നിമിഷമായിരിക്കും, അപ്പോൾ വെട്ടിക്കും. വെട്ടിക്കുമ്പം തൂണിന്മേ പോയിടിക്കും, മരിക്കും. എല്ലാവരെയും ബന്ധപ്പെട്ടു, പക്ഷെ ആരുടെടുത്തൊന്നും പോസിറ്റീവായിട്ടൊരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതരാകണം. കാര്യം ഇത് വിലപ്പെട്ട ജീവനാണ് റോഡിൽ പൊലിയുന്നത്, നമുക്ക് തടയാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻ്റർനാഷണൽ റാലി ഡ്രൈവർ ആയിരുന്നുകൊണ്ട് നമുക്കറിയാം ഒരു അപകട സാധ്യതയുള്ള സ്ഥലം. ദാറ്റ്സ് കോൾഡ് പ്രൊജക്റ്റഡ് സോഴ്സ് ഓഫ് ആക്സിഡന്റ്, ഓൾസോ ഹിഡൻ സോഴ്സ് ഓഫ് ആക്സിഡന്റ്. ഇത് പ്രൊജക്റ്റഡ് സോഴ്സ് ഓഫ് ആക്സിഡന്റ് ആണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തഡോളജി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എന്നെ ഉപയോഗിച്ചാൽ മതി. ദയവി ചെയ്ത് നമസ്കാരം. എറണാകുളത്തെ സഹോദരൻ അയ്യപ്പൻ റോഡിലെ എളംകുളം മെട്രോ സ്റ്റേഷന് സമീപമുള്ള മെട്രോ പില്ലർ 825 സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഈ മെട്രോ പില്ലറിൽ ഇടിച്ചാണ് നിരവധി പേർ ഇവിടെ ജീവൻ വെടിഞ്ഞത്. കൂടുതലും ബൈക്ക് യാത്രക്കാരാണ്. കാറും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, ഓട്ടോറിക്ഷകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയായപ്പോൾ ഏകദേശം 14 ജീവനുകളാണ് ഈ മെട്രോ പില്ലറിൽ ഇടിച്ച് ജീവൻ പോയത്. എന്തുകൊണ്ട് അധികാരികൾ ഇതിനെതിരെ ശക്തമായൊരു നടപടി സ്വീകരിക്കുന്നില്ല? ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുവാനും ഇത്തരത്തിൽ ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാനുമുള്ള ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടവന്ത്ര ഭാഗത്ത് നിന്നും വൈറ്റില ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളാണ് ഏറെയും ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അതിന് കാരണം ഇവിടുത്തെ ഒരു കൊടും വളവ് തന്നെയാണ്. ദൂരെ നിന്നും വരുന്ന വാഹനങ്ങൾ സ്പീഡ് കൂടി വരുമ്പോൾ ഈ മെട്രോ പില്ലർ 825 കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനായി എന്താണ് ചെയ്യേണ്ടത്? ദൂരെ നിന്ന് സ്പീഡ് ബ്രേക്കറുകൾ അടക്കം സ്ഥാപിക്കണമെന്ന് ആവശ്യമുയർന്നെങ്കിലും ഇതുവരെയും അതിനുള്ള നടപടികളൊന്നും തന്നെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ റോഡ് നല്ല സ്മൂത്തായിട്ട് കിടക്കുകയാണ്. അതുമാത്രമല്ല, ഇത് ടാറുകൾ ഈ റോഡിന് മുകളിൽ ഉരുകി ഒരു സ്ലിപ്പാകുന്ന തരത്തിലാണ് കിടക്കുന്നത്. ഇവിടെ ഗ്രിപ്പ് കുറവാണ്. ഈ അടുത്തിടെ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായ ഒരു യുവാവ് മരിച്ചതിന് ശേഷം മെട്രോ അധികൃതർ ഈ റോഡിൻ്റെ ഭാഗം ഉയർന്നു നിൽക്കുന്ന സ്ഥലമൊക്കെ ചിപ്പ് ചെയ്ത് നിരപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഗ്രിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഗ്രിപ്പുകൾ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. എന്തായാലും സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ എക്സ്പേർട്ട് മെമ്പറായ ഉപേന്ദ്രനാരായണൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത്? എങ്ങനെ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിയും? നമുക്ക് ചോദിക്കാം, എങ്ങനെ ഈ ഇവിടുത്തെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും? ഇപ്പോൾ ഈയിടെയുണ്ടായ കുറേ റോഡ് അപകടങ്ങളിൽ റോഡിൻ്റെ ഘടനകളാണ് പ്രധാന ശത്രു. നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും റോഡ് നമുക്ക് പണിതരും. അപ്പോൾ അതേമാതിരി ഒരു റോഡപകട പരമ്പര ഉണ്ടായ സ്ഥലമാണ് കൊച്ചിയിലെ എളംകുളത്ത് പില്ലോ നമ്പർ 825, 825 നമ്പര് മെട്രോ പില്ലർ. അതുമേ ഇടിച്ചിപ്പോൾ 14 മരിച്ചു. ഏകദേശം 120 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതിനകത്ത് പലരുടെയും നില ഗുരുതരമായി, ഇപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ആ പില്ലർ 825 ഫിസിക്കലി ഡേഞ്ചറസ് പ്രൊജക്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ വാഹനം ഓടിച്ചു വരുന്ന ആൾ ദൂരെ കൂട്ടി കണ്ടിട്ട് പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് എക്സ്ട്രീം ലെഫ്റ്റ് ചേർന്നാണ് പോകേണ്ടത്. പക്ഷേ പലപ്പോഴും നമ്മൾ ബൈക്കേഴ്സായാലും കാറായാലും റെക്ലെസ്സായിട്ട് റൈറ്റ് സൈഡ് പിടിച്ച് ഓവർ സ്പീഡിൽ വരുമ്പോൾ പെട്ടെന്ന് ഈ പില്ലർ കാണുകയും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് അവിടെ ടയർ സ്കിഡ് ചെയ്ത് പോവും. കാരണം അവിടെ റോഡ് ഇച്ചിരി സ്ലിപ്പറിയാണ്, കാരണം ടാറ് ബ്ലീഡ് ചെയ്ത് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു 8 നീളത്തിൽ 4 വീതിയിൽ ഫാസ്റ്റ് ട്രാക്കിൽ ബിറ്റുവിൻ ബ്ലീഡ് ചെയ്തിട്ടുണ്ട്. അത് ലേ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ടെമ്പറേച്ചറിലല്ല അത് ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ ലെയിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 120°. പക്ഷേ ചില സമയത്ത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് കാറ്റടിച്ചിട്ടും മറ്റും ടെമ്പറേച്ചർ ലോ ആയി 100°. ലേ ചെയ്യുമ്പം നമ്മുടെ നാട്ടിലെ ചൂടനുസരിച്ച് രക്ഷപ്പെടും ടാറ. അതിൽ നിന്ന് രക്ഷപ്പെട്ട് മുകളിൽ വന്നിട്ട് ഒരു പാട മാതിരി വന്നിട്ട് സ്ലിപ്പറി റോഡായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നന്നേക്കുന്നത്. ഇപ്പം നമുക്ക് പ്രിവെൻഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ
ഇതിന് ഒരു 50 മീറ്റർ അഡ്വാൻസ് ആയിട്ട് തിക്കായിട്ടുള്ള അലർട്ട് സ്ട്രിപ്പ് അറിയാമല്ലോ റോഡിന് കുറുകെ. ഞാൻ 2010 ദേശീയപാത അതോറിറ്റിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും കൊടുത്ത ഒരു ഡിസൈനാണ് അലർട്ട് സ്ട്രിപ്പ്, ഡ്രൈവറെ അലർട്ട് ചെയ്യുക മുന്നിൽ ഡേഞ്ചർ ആണ് എന്നുള്ളത്. അതിപ്പോൾ ദേശീയ തലത്തിൽ എല്ലാ റോഡിലും അലർട്ട് സ്ട്രിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞു. വൈറ്റ് ലൈൻ ഇങ്ങനെ റോഡിന് കുറുകെ ഇന്ന് വരെ IRCയിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നു. കാൽനട യാത്രക്കാർ സീബ്ര ലൈനാണ്? അല്ലല്ല, സീബ്ര ലൈൻ അല്ല, അത് ഡ്രൈവറെ അലർട്ട് ചെയ്യാണ് മുന്നിലൊരു അപകടം ഉണ്ട്. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ടും ഉണ്ട്. ഇപ്പോൾ ആക്സിഡൻ്റ് കാഠിന്യം അനുസരിച്ച് ആദ്യം ഒരു ലെയർ 5 എണ്ണം ഇടും, അത് സഫീഷ്യൻ്റ് അല്ലെങ്കിൽ നമുക്ക് 50 മീറ്ററാണ് ഫസ്റ്റ് ലേ ചെയ്യേണ്ടത്, അത് കഴിഞ്ഞ് 20 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുമിടും, വീണ്ടും 20 മീറ്റർ കഴിഞ്ഞ് ഒന്നുമിടും, അപ്പോൾ പിന്നെ 3 എണ്ണമായി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡേഞ്ചറസ് സിറ്റുവേഷനാണ് ഹെഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതിനാണ് പറയുന്നത് അലർട്ട് സ്ട്രിപ്സ്. അപ്പോൾ അതിൻ്റെ ഒരു 4 ലെയർ, അവിടെ ആദ്യത്തെ ലെയർ കട്ടി കുറഞ്ഞതും രണ്ടാമത്തെ കട്ടി കൂടിയതും എന്ന് വെച്ചാൽ ഹൈറ്റ്, അതിൻ്റെ മില്ലിമീറ്റർ ഇത്ര തിക്നെസ് എന്ന് പറയുന്നുണ്ട്, അത് സ്പെസിഫിക്കേഷനിൽ പറയുന്നതിൻ്റെ ഡബിൾ. ഇപ്പോൾ ആദ്യത്തെ 5 mm ആണെങ്കിൽ രണ്ടാമത്തെ 10 mm ആയിരിക്കണം, മൂന്നാമത്തത് 20 mm ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറുമ്പം ഡ്രൈവിംഗ് ഇത്തിരി ഹാർഷാവും, അപ്പോൾ വാഹനം സ്ലോ ആകും, പ്ലസ് അദ്ദേഹം ലെഫ്റ്റ് പിടിച്ച് പോവും, തൂണിനെ കാണുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡായിട്ട് ഞാൻ കാണുന്നത്. അതായത് ബ്രെയിനെ ഒന്ന് അലർട്ട് ചെയ്യും, ഉറങ്ങുകയാണെങ്കിൽ പോലും അവർ ഉണരുകയും. അതെ, കാര്യം ഇതാരും ഉറങ്ങുന്നില്ല അവിടെ, അവിടെ ഒടുക്കത്തെ സ്പീഡിലാണ് വരുന്നത്. കാര്യം ഓഫീസിൽ പോകാനുള്ള പീക്ക് അവറിലെല്ലാം അവരും ലേറ്റായിട്ട് വരുന്നിട്ട് അവിടെ വരുമ്പോൾ കത്തിച്ചു വിടും. കത്തിച്ചു വിടുമ്പോൾ ഈ തൂണിനെ കാണുന്ന അവസാന നിമിഷമായിരിക്കും, അപ്പോൾ വെട്ടിക്കും. വെട്ടിക്കുമ്പം തൂണിന്മേൽ പോയിടിക്കും, മരിക്കും. രണ്ടാമത്തെ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജി അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാഫിക് കോൺ, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കോൺ കിട്ടും, ആ കോൺ ഒരു 120 കോൺ ഉണ്ടെങ്കിൽ ഈ 50 മീറ്റർ അഡ്വാൻസ് ആയിട്ട് കാരിയേജിലേക്ക് ആദ്യം ഒരു 20 സെൻറ്റിമീറ്റർ അകത്തേക്ക് റോഡിലേക്ക് കയറ്റി ഒരെണ്ണം ബോൾട്ട് ചെയ്തു, പിന്നെ 25 ആയി 30 ആയി, അങ്ങനെ ഒരു 60 സെൻറ്റിമീറ്റർ കാരേജ് വീലേക്ക് കയറ്റിയ 825 നമ്പർ പില്ലറിൻ്റെ ലെവലില് അവിടെ റോഡ് ഇച്ചിരി ഷ്രിങ്കായിപ്പോവും. അപ്പോൾ ആ ഷ്രിങ്ക് ആക്കുമ്പം എല്ലാവരും ലെഫ്റ്റ് പിടിച്ച് പോവും. ഇതാണ് ഇതിനൊക്കെ ചിലവ്, നിസ്സാര ചിലവേ ഉള്ളൂ. മൂന്നാമത്തെ ഒന്നാണ് ആ എൻ്റെ 50 മീറ്റർ ഇൻറ്റു 7 മീറ്റർ. 7 മീറ്റർ ആണ് കാരേജ് വേയുടെ വിഡ്ത്ത്. 50 മീറ്റർ ലെങ്ത്തിൽ റഫൻ ചെയ്യാമെന്ന് പറയും. അത് നമ്മൾ അലർട്ട് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചിൻ്റെ മെറ്റൽ റോഡിൽ ബിറ്റുമിനും മിക്സ് ചെയ്തിട്ട് റഫ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് വരുമ്പോഴേക്കും ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിൽക്കും, സ്കിഡ് ചെയ്യില്ല, കൂടാതെ എഗെയിൻ ഒരു അലർട്ട് കിട്ടും. ഈ 3 മെത്തേഡ് കൊണ്ട് അവിടെ ഇനി ഒരിക്കലും അപകടം ഉണ്ടാകാത്ത രീതി നമുക്ക് ആക്കാൻ പറ്റും. നിലവിൽ മെട്രോ അധികൃതർ ഉയർന്നു നിൽക്കുന്ന ഭാഗമുണ്ട്, അതായത് റോഡ് താഴുമ്പം ഈ പില്ലറിൻ്റെ ബേസ്മെൻറ്റ് അത് അവിടെ ഉയർന്നു തന്നെ നിൽക്കും, അപ്പോൾ അവിടെയുള്ള ടാറിങ് അവർ ചിപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അല്ല, അതിനകത്ത് ചിപ്പ് ചെയ്ത് മാറ്റിയത് കൊണ്ടായില്ലല്ലോ, നമുക്കൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ആദ്യത്തത് രണ്ടാമത്തത്, ആദ്യത്തെന്ന് വെച്ചാൽ നമ്മൾ അലർട്ട് സ്ട്രിപ്പ് ഇടുക, അത് ടെമ്പററി സൊല്യൂഷനാണ്. രണ്ടാമത്തെ കോൺ വെക്കുക, അതും ടെമ്പററി സൊല്യൂഷനാണ്. കാര്യം ഈ കോണൊക്കെ ഇടിച്ചു പിടിച്ചൊക്കെ പോവും, ഒരു 2 മാസത്തിൽ കൂടുതൽ നിൽക്കില്ല. മൂന്നാമത്തെ പെർമനൻ്റാണ്, ഏത് ഈ 1/2 ഇഞ്ച് മെറ്റൽ ഇട്ടിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് റഫൻ ചെയ്യുക എന്ന് പറഞ്ഞു. അത് പ്രക്രിയ എല്ലാ 6 മാസം കൂടുമ്പോഴും ചെയ്താൽ നമുക്ക് അപകടരഹിതമാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് സിമ്പിളായിട്ടും ഇൻസ്റ്റൻ്റായിട്ടും ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം 14 പേരാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റേതെങ്കിലും രാജ്യത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എത്രയും വേഗം തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണേണ്ടതായിരുന്നു, അവർ കാണുമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ, ഈ കൊച്ചിയിൽ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ശരിയല്ലേ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴേ ഇതിനൊരു പരിഹാരം കാണത്തില്ലായിരുന്നു, ഇത്രയും ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത്. കാര്യം ഇതിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ളവരെയാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടത്. എൻ്റെ എക്സ്പെർട്ടീസ്, ഞാൻ 10-26 കൊല്ലമായിട്ട് റോഡ് അപകടങ്ങൾ കുറച്ച് കാണിച്ചിട്ടുള്ള ഒരാളാണ്. സിമ്പിൾ സിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ വലിയ ചിലവൊന്നും ഇല്ലാതെ ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ട് ഇൻസ്റ്റൻറ്റ് റിഡക്ഷൻ ഓഫ് ആക്സിഡൻസ് ആണ് എൻ്റെ മോട്ടോ. അത് അനുസരിച്ച് ഞാൻ പലരെയും, പോലീസിനെയും PWDയും എല്ലാവരെയും ബന്ധപ്പെട്ടു, പക്ഷേ ആരുടെടുത്തൊന്നും പോസിറ്റീവായിട്ടൊരു റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ എക്സ്പെർട്ടീസ് ഉള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതരാകണം. കാര്യം ഇത് വിലപ്പെട്ട ജീവനാണ് റോഡിൽ പൊലിയുന്നത്, നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഒരു മരണം ഉണ്ടാകുന്നതിന് മുമ്പേ എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, റോഡിൽ പോകുമ്പം ഇന്ന സ്ഥലത്ത് ഇന്ന അപകടം ഉണ്ടാകും, അത് ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻസ് എന്നറിയാം. എല്ലാം ഇൻഎക്സ്പെൻസീവാണ്, ഇതിനൊന്നും അധികം കോസ്റ്റ് ഒന്നും വരില്ല. ഇപ്പോൾ ഗവൺമെൻറ് കണ്ണു തുറക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചി പോലീസ് ആണെങ്കിൽ കൊച്ചി സിറ്റിയിലെ DCPയോട് ഞാൻ മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, അദ്ദേഹം നോക്കാമെന്ന് പറയുന്നു. പക്ഷേ നോക്കാമെന്നല്ല, ഇൻസ്റ്റൻ്റായിട്ട് നാളെ രാവിലെ നമുക്ക് ചെയ്യാം എന്ന് പറയാനുള്ള അതോറിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ നിസ്സാര തുകയേ ചിലവാകത്തുള്ളൂ.
വെറും നെഗ്ലജബിൾ എമൗണ്ടേ വരത്തുള്ളൂ. 120 കോണിന് എന്ത് വരാനാണ്, ഒരു കോണിന് 300 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ 10-50,000 രൂപ ചെയ്യാവുന്നതേയുള്ളൂ. ജില്ലാ റോഡ് സേഫ്റ്റി ഫണ്ടിൽ പൈസയുണ്ട്, ഉപയോഗിക്കാം, ചിലവാക്കാം. അപ്പോൾ ഇത് നമുക്ക് റോഡ് സേഫ്റ്റി ആരുടെയും ചുമതലയല്ല. എന്നാൽ ഒരുപാട് ആൾക്കാർ ഇതിനകത്തുണ്ട്. PWD ഉണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്, മെട്രോ റെയിലുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, RTOമാരുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള സമയത്ത് എന്നെ മാതിരി ആൾക്കാരെ വിളിക്കാനാണ് ഗവൺമെൻറ് എനിക്കൊരു സ്ലോട്ട് തന്നേക്കുന്നത്. ദയവീത് എന്നെ വിളിക്കാം, എനിക്കിത് കുറയ്ക്കാനറിയാം. അപകട മരണങ്ങൾ കുറയ്ക്കും, ഞാൻ കുറച്ചിട്ടുണ്ട്. സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, അതിൻ്റെ ചുമതലകളെല്ലാം ഉള്ള ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ സർവീസ് അവർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു അനാസ്ഥ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഏത് സമയമാണെങ്കിലും നമ്മൾ ചെന്ന് ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. എവിടെയും ഏത് സമയം, കാര്യം എന്നെ തമിഴ്നാട് ഉപയോഗിക്കുന്നുണ്ട്, ഒറീസ ഉപയോഗിക്കുന്നുണ്ട്. കാര്യം ഇവിടെ ഈ എറണാകുളം റൂറൽ ഡിസ്ട്രിക്റ്റിൽ 30%ഓളം ആക്സിഡൻറ്റ് ഞാനും പോലീസും ചേർന്നിട്ട് കുറച്ചിട്ടുണ്ട്. അത് ദേശീയ വാർത്തയായിരുന്നു, അങ്ങനെ ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻ്റർനാഷണൽ റാലി ഡ്രൈവർ ആയിരുന്നുകൊണ്ട് നിങ്ങൾക്കൊക്കെ റാലി സ്പീഡെന്ന് പറഞ്ഞാൽ 150-200 സ്പീഡിൽ പോകും, നമ്മളൊരിക്കലും പോകാത്ത റോഡിൽ. അപ്പോൾ നമുക്കറിയാം ഒരു അപകട സാധ്യതയുള്ള സ്ഥലം, ദാറ്റ്സ് കോൾഡ് പ്രൊജക്റ്റഡ് സോഴ്സ് ഓഫ് ആക്സിഡൻറ്റ്, ഓൾസോ ഹിഡൻ സോഴ്സ് ഓഫ് ആക്സിഡൻറ്റ്. ഇത് പ്രൊജക്റ്റഡ് സോഴ്സ് ഓഫ് ആക്സിഡൻ്റ് ആണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തഡോളജി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ എന്നെ ഉപയോഗിച്ചാൽ മതി. ദയവീത് എന്തായാലും അധികാരികൾ ഇനിയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ജീവനുകൾ പൊലിയുവാൻ ഒരിക്കലും കാത്തു നിൽക്കില്ലായിരുന്നു. ആദ്യ അപകടം നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അശാസ്ത്രീയത മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നടത്തിയേനെ ഒന്നുകിൽ ഈ റോഡ് നിവർത്തുകയോ വളവ് നിവർത്തുകയോ അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെയോ ചെയ്തിരുന്നേനെ. രാത്രികാലങ്ങളിൽ പോലീസ് ഇവിടെ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുന്നുണ്ട്. താൽക്കാലിക സ്പീഡ് ബ്രേക്കറുകളാണ് സ്ഥാപിക്കുന്നത്. അത് കോണുകളുമൊക്കെ വെച്ചിട്ടാണ്. അത് രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാൽ പകൽ സമയത്തും ഇത്തരത്തിൽ അപകടങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശാശ്വതമായ രീതിയിൽ ഇവിടെ ചില ക്രമീകരണങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് ഉപേന്ദ്രനാരായണൻ നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയും കാത്തു നിൽക്കരുത്. ഇനി മറ്റൊരു മരണം കൂടി ഉണ്ടാവാൻ കാത്തു നിൽക്കാൻ അധികാരികൾ ഇടവരുത്തരുത് എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം RP യൂഷ്, മറുനാടൻ TV.